നോൺ ആക്റ്റീവ് ഐഫോൺസ് വാങ്ങിക്കുന്ന സേഫ് ആണോ അതിനകത്ത് തന്നെ ഐ ഒ എസ് എയ്റ്റീൻ ഐ ഒ എസ് അപ്ഡേറ്റ് ഡിസ്ട്രേയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയിരിക്കും പിന്നെ ഐഫോൺ ലെവൻ സീരീസ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വാങ്ങിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണോ അല്ലയോ അപ്പം ഇങ്ങനത്തെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ആദ്യം തന്നെ നമുക്ക് നോൺ ആക്റ്റീവ് ഐഫോൺസിൻ്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ ഐഫോൺസ് എടുക്കാൻ നേരത്തെ തന്നെ ഈ ആക്ടീവ് ഐഫോൺസും നോൺ ആക്റ്റീവ് ഐഫോൺസും അറിയുമ്പോഴത്തേക്കും ഈ നോൺ ആക്റ്റീവ് എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല അത് വാറണ്ടി ഉള്ള ഒരു ഐഫോൺ ആണെന്ന് നോൺ ആക്റ്റീവ് ഐ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ നോൺ ആക്റ്റീവ് ഐഫോൺ എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യാത്തൊരു ഐഫോൺന്ന് മാത്രമേ ഉള്ളൂ അതും ആക്ടിവേറ്റ് ചെയ്യാത്തൊരു ഐഫോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൻ്റെ ആക്ടിവേഷൻ നടക്കുന്നത് നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കണക്ട് ആകുമ്പോഴാണ് അതായത് വൈഫൈലോ അല്ലെങ്കിൽ മൊബൈൽ ഇൻറ്റർനെറ്റ് വഴിയോ നമുക്ക് ആക്ടിവേഷൻ നടക്കുന്നത് അത് സെറ്റപ്പ് പ്രോസസ്സ് നിങ്ങൾ കണ്ടു കാണും ആക്ടിവേറ്റിംഗ് യോർ ഐഫോൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും അത് നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സ് കഴിയാത്തൊരു ഐഫോൺ അതാണ് നോൺ ആക്റ്റീവ് ഐഫോൺസ് എന്ന് പറയുന്നത് അതും ഈ നോൺ ആക്റ്റീവ് ഐഫോൺസിനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഐഫോൺ തേർട്ടീൻ പ്രോൻ്റെ അല്ലെങ്കിൽ തേർട്ടീൻ പ്രോ മാക്സിൻ്റെ അതൊക്കെ ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ മാക്സ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നോൺ ആക്റ്റീവ് ഐഫോൺസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പുതിയ ഐഫോൺ ആണെന്ന് പറഞ്ഞൊരു സെലറ് വിൽക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വാറണ്ടി ഉള്ളൊരു ഐഫോൺ ആവാൻ ഒട്ടും സാധ്യതയില്ല അതായത് ഐഫോൺ തേർട്ടീൻ സീരീസും ഫോർട്ടീൻ സീരീസെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഉള്ളൊരു കാര്യമാണെങ്കിലും അതായത് ഇപ്പോഴും ആപ്പിൾ ഒഫീഷ്യലി വിൽക്കുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ തേർട്ടീൻ പ്രോ സീരീസും ഫോർട്ടീൻ പ്രോ സീരീസും ഒരു ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത ആണ് അതായത് ഈ പ്രോ സീരീസിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ സീരീസ് ഇപ്പം തേർട്ടീൻ പ്രോ കഴിഞ്ഞിട്ടാണ് ഫോർട്ടീൻ പ്രോ വന്നത് ഇപ്പോൾ ഫോർട്ടീൻ പ്രോ കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ പ്രോ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രോ സീസിനെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടീൻ പ്രോ കഴിഞ്ഞിട്ട് അടുത്ത വേരിയൻ്റെ ആയ ഫോർട്ടീൻ പ്രോ ഇറങ്ങുമ്പോഴത്തേക്കും അവർ തേർട്ടീൻ പ്രോ സീരീസ് സ്റ്റോപ്പിംഗ് അത് ആക്ലി ഡിസ്കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അത് നടക്കെയാണ് ഫോർട്ടീൻ പ്രോ ഞാൻ നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേർട്ടീൻ പ്രോയും ഫോർട്ടീൻ പ്രോയും ഒരു ഒഫീഷ്യലി വിൽക്കുന്ന പ്രോഡക്റ്റ്സ് അല്ല അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞൊരു നോൺ ആക്റ്റീവ് ഐഫോൺ ഒരു വിൽക്കുകയാണെങ്കിൽ അതൊരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം വെച്ചാൽ നോൺ ആക്റ്റീവ് ഐഫോൺ ആണെങ്കിലും അതിൻ്റെ വാറണ്ടി കഴിഞ്ഞതായിരിക്കും അപ്പോൾ ഈ നോൺ ആക്റ്റീവ് ഐഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് വാറണ്ടി കാണത്തിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐഫോൺസും അതിൻ്റെ പർച്ചേസ് കഴിയുമ്പോൾ അതായത് ഒരു ബില്ലിങ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ എപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം വലിയ കാര്യമൊന്നുമല്ല നമുക്ക് ബില്ലിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേർട്ടീൻ പ്രോ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ പഴയൊരു ഫോണാണെങ്കിൽ അതിൻ്റെ വോറണ്ടിയൊക്കെ മുമ്പേ തീർന്നുകാണ് അപ്പം നോൺ ആക്റ്റീവ് ഐ ഫോൺസിനകത്ത് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാത്തൊരു ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞൊരു കാര്യം നടന്നു കാണത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് ഫുൾ ആയിരിക്കും പിന്നെ നമുക്ക് കോസ്മെറ്റിക് ഡാമേജും ചിലപ്പോൾ കുറവായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഫോണിൻ്റെ മൊത്തത്തിലുള്ള യൂസേജ് അധികം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ആ ഒരു യൂസേജ് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നോൺ ആക്റ്റീവ് ഐ കിട്ടുന്നത് പക്ഷേ നോൺ ആക്റ്റീവ് ഐ ഫോൺസിൻ്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ ഇത് ബോസ് ടു പീസ് ആയിരിക്കില്ല അതായത് ഫോണിൻ്റെ ഒഫീഷ്യൽ ബോക്സിൽ ആയിരിക്കില്ല വരുന്നത് അതായത് നമുക്ക് ഫോൺ മാത്രമായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാറണ്ടി എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ അതായത് നമുക്ക് അവറേജ് ഡോട്ട് ആപ്പിൾ ഡോട്ട് കോമിൽ പോയിട്ട് അതായത് ആ ആപ്പിൻ്റെ വാറണ്ടി സൈറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വോറണ്ടി വാറണ്ടി വേണം അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ സ്റ്റേറ്റസ് എന്ത് നോക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല കാരണം എന്ന് വെച്ചാൽ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സീരിയൽ നമ്പർ ബോക്സിൽ കാണാൻ പറ്റത്തില്ല അതും സീരിയൽ നമ്പർ കാണണമെങ്കിൽ ഫോൺ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ സീരിയൽ നമ്പർ കാണാനും പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് സെല്ലറിൻ്റെയും നല്ല എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു കളത്തരം കാണിക്കാം അതായത് ഒരു സ്കാമായി മാറാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോൺ ആക്റ്റീവ് ഐഫോൺസ് ഓൺലൈൻ ഒരിക്കലും എന്നാണ് ഞാൻ പറയുന്നത് ഓഫ്ലൈനിൽ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിലൊരു മേജർ സെല്ലിംഗ് സ്റ്റോർ ആണെങ്കിൽ അതൊരു മൊബൈൽ വിൽക്കുന്ന ഒരു സ്റ്റോർ ആണെങ്കിൽ അവിടെ ഒരു നോൺ ആക്റ്റീവ് ഐഫോൺ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് തിരക്കിട കാണത്തില്ല പക്ഷേ പ്രൈസിങ് ശ്രദ്ധിച്ചോണം ഒരുപാട് പ്രൈസ് കൂടി നോൺ ആക്റ്റീവ് ഐഫോൺ എടുക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് ആകാം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെയിൽ ഇരുന്ന് പോയൊരു യൂണിറ്റ് ആവാം അപ്പോൾ അങ്ങനത്തെ ഒരു യൂണിറ്റ് ആയിരിക്കാം ഈ നോൺ ആക്റ്റീവ് ഐഫോൺ ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടില്ലാത്തുള്ള ബാറ്ററി അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൺ ആറ്റീവ് ഐ ഫോൺസ് എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഓൺലൈൻ സെയിൽ നോക്കരുത് അതിന് വരും ഓഫ്ലൈനകത്ത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ളൊരു സ്റ്റോറിയിൽ നിന്ന് മാത്രമേ ഈ നോൺ ആക്ടീവ് ഐ ഫോൺസ് എടുക്കാവൂ അപ്പോൾ ഇതാണ് നോൺ ആക്റ്റീവ് ഐ ഫോൺസ് എടുക്കണമേണ്ടെന്നുള്ള കാര്യത്തിനായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കായി ഐ എസ് എയ്റ്റീനിലേക്ക് പോവാണെങ്കിൽ ഐ ഒ എസ് എയ്റ്റീൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ അടുത്ത വരാൻ പോകുന്ന മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഐ ഒ എസ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവിലേക്ക് വന്നിട്ടുണ്ട് സെവൻ്റീൻ പോയിൻ്റ് ഫൈവ് ഡേറ്റ നടന്നുകൊണ്ടിരിക്കുകയാണ് സെവൻറ്റീൻ പോയിന്റ് ഫോർ പോയിന്റ് വൺ ആണ് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന മെയിൻ റിലീസ് എന്ന് പറയുന്നതാണ് ഐ ഒ എസ് എയ്റ്റീൻ അതും ഇത് പബ്ലിക്കിന് കിട്ടാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് അത് നമുക്ക് ജൂൺ പത്തിനായിരിക്കും ഇതിൻ്റെ ആദ്യമേ നമുക്കിതെന്തോന്ന് കാണാൻ പറ്റുന്നത് കാരണം ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് നടക്കുന്നത് ജൂൺ പത്ത് തൊട്ട് ജൂൺ പതിനാല് വരെയാണ് അപ്പോൾ അതിനകത്ത് തന്നെ ജൂൺ പത്തിലായിരിക്കും ഈ ഐ ഒ എസ് എയ്റ്റീൻ എന്തുവാണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് അതും ഐ ഒ എസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു മേജർ അപ്ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത് മാർക്ക് ഗമൻ എന്ന് പറയുന്ന ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ടറാണ് അപ്പം മാർക്ക് ഗമൻ പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആണ് അതായത് നമുക്ക് ഐഫോൺസിൻ്റെ എന്ത് ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ് അപ്ഡേറ്റ് വരുമ്പം അത് മാത്രം പറഞ്ഞാണെങ്കിൽ അത് മിക്കവാറും ഒക്കെ കറക്റ്റായ ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഒ എസ് എയ്റ്റി എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ അപ്ഡേറ്റ് സൈക്കിളിൽ വെച്ച് അതായത് ഐ ഒ എസ് അപ്ഡേറ്റിനകത്ത് വെച്ച് ഏറ്റവും മേജർ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരിക്കും എന്നാണ് അപ്പോൾ ഈ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുമ്പം റീഡിസൈൻ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല അതിന് അതിനുപോലെ എ ഐക്കകത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു അപ്ഡേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് നമുക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസ് അറിയാൻ തന്നെ കാണാൻ പറ്റുന്നുണ്ട് സാംസങ് ഇപ്പോൾ ഒരുപാട് എ ഐ എംഫസൈസ് ചെയ്യുന്നുണ്ട് അതായത് എ ഐ എന്ന് പറയുന്ന ഒരു കാര്യമാണ് വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് അവർ കാണുന്നത് അപ്പോൾ എ ഐ വെച്ച് ആ ഫോൺസിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ആപ്പിളിനകത്ത് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത അപ്ഡേറ്റ് ആ ഐ എസ് എയ്റ്റിനകത്ത് എ ഐക്കകത്ത് ഒരുപാട് ഫോക്കസ് ആണോ എന്നാണ് അതുകൂടാതെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എസ് എയ്റ്റിനകത്ത് ഒരു ഭയങ്കര ഒരു ഡിസൈൻ റിഫ്രഷ് വരുത്തില്ലെങ്കിലും ഇതിനകത്ത് ഇവരുടെ യൂസർ ഇൻ്റർഫേസിനകത്ത് ആപ്പിളിൻ്റെ വിഷൻ ഓയസിന് ആ ഒരു കാര്യത്തിനെ കോപ്പി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും എന്നാണ് പറയുന്നത് അതായത് വിഷൻ ഓവേഷനാകത്ത് ഒരുപാട് ആയ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഐ എസ് ഐ ടി എന്ന് പറയുന്നത് ഒരു വലിയൊരു റിഫ്രഷിംഗ് കാര്യം തന്നെയായിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ എ ഐ ഫീച്ചേഴ്സും പിന്നെ എപ്പോഴും വരുന്ന കാര്യങ്ങളായ ക്യാമറ ഇമ്പ്രൂവ്മെൻ്റ്സും അല്ലെങ്കിൽ മെസ്സേജിങ് അപ്ഡേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയായിരിക്കും അതുമാത്രമല്ല ഈ പഴയ ഐഫോൺസ് ഒക്കെ ഉള്ളൊരു ആൾക്കാർക്ക് അത് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ റിഫ്രഷ്മെന്റ് വരുന്ന നടക്കാണ് അതായത് നമ്മൾ കാണുന്ന ഇന്റർഫേസിന് ചെറിയൊരു മാറ്റം വരുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിക്കകത്തും കുറച്ചും കൂടി ഒരു പുതുമായിട്ട് നടക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എസ് ഐ ടി എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ഞാൻ നോക്കിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ജൂൺ പത്തിന് അതിന്റെ ഇന്റർഫേസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്താണോ കാര്യങ്ങളൊക്കെ ആപ്പിളിൻ്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡി കാണാൻ പറ്റുന്നതായിരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർ ചോദിക്കുന്ന വേർ ചോദ്യമുണ്ട് ഐ ഫോൺ ലെവൻ സീരീസ് ഇപ്പോൾ ലെവൻ സീരീസ് എന്ന് പറയുമ്പോൾ ലെവൻ ലെവൻ പ്രോ ലവൻ പ്രോ മാക്സ് അപ്പോൾ ഈ ഒക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കുന്ന വേർത്ത് ആർ ഓപ്ഷനാണോ അല്ലെങ്കിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐഫോൺ ലെവൻ സീരീസ് എടുക്കാൻ നേരത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ലെവൻ പ്രോ ഇലവൻ പ്രോ മാക്സ് നോക്കുവാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൈസിങ് ഇപ്പോഴും ഒരുപാട് കൂടുതലാണ് അപ്പോൾ അത്രയും കൂടിയ പ്രൈസിലാണ് അങ്ങനത്തെ ഒരു ഫോൺ നിൽക്കുന്നതെങ്കിൽ അതായത് ഇലവൻ പ്രോ ഇലവൻ പ്രോ മാക്സ് നിൽക്കുന്നതെങ്കിൽ അതിപ്പോൾ എടുക്കുന്ന ഒരു വേറെ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല അതായത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് റേഞ്ചിലേക്കാണ് അവർ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ഫോൺസ് തന്നെ ബാറ്ററി എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും വരുന്നുണ്ടായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് അറിയാനും പറ്റത്തില്ല ഒരുപാട് ഉപയോഗിച്ചൊരു ഫോൺ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൂടാതെ വേറെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ജി സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത ഫോൺസാണ് ഈ ഐഫോൺ ലെവൻ സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കിടക്കുന്നത് തന്നെ ഇത്രയും കാര്യങ്ങൾ വരുമ്പം ഈ പ്രൈസിങ് കൂടെ കൂടി നിൽക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത്രയൊരു പ്രൈസ് കൊടുത്തിട്ട് ഐഫോൺ ലെവനോ ലെലവൻ പ്രോ ഇലവൻ പ്രോ മാക്സ് എടുക്കുന്നതിനാട്ടും എനിക്ക് തോന്നുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ലെവൻ സീരീസ് എടുക്കുമ്പോൾ ഇപ്പോൾ ലെവനോ ഇലവൻ പ്രോ ലവൻ പ്രോ മാക്സ് തന്നെ ആവട്ടെ അപ്പോൾ ഇലവൻ സീരീസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ് അതായത് നമുക്ക് ഒരു തേർട്ടി തൗസൻഡ് റേഞ്ചിലൊക്കെ ഒരു ലെവൻ പ്രോ മാക്സ് വരുന്നുണ്ടെന്ന് വെച്ചു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇപ്പോഴും നല്ല തന്നെയായിരിക്കും പിന്നെ അതിനോട് തന്നെ നമുക്ക് പെർഫോമൻസ് അഡ്വാൻറ്റേജും കാണും ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരുപാട് ലാഗും കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാലും ചൂടാകുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺസ് പഴയതായത് തന്നെ ആ ഒരു പ്രൊസസർ ഇൻറ്റൻസ് ടാസ്ക് ചെയ്യുമ്പോൾ ചൂടാന്ന് കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഈ ലെവൻ പ്രോയോ ലെവൻ പ്രോ മാക്സോ അല്ലെങ്കിൽ ലെവൻ ആയപ്പോലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ അഡ്വാൻറ്റേജ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഭയങ്കര ഒരു മേജർ അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് ആ ഫോൺസിന് കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാ ഒരു പ്രൈസിംഗ് നോക്കിയിട്ടാണ് എടുക്കുക അത് നിങ്ങൾക്ക് ഒരു ട്വൻ്റി തൗസൻഡ് റേഞ്ചിലൊക്കെ ലെവൻ കിട്ടുമെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയത്ത് ഫൈവ് ജി എന്ന് പറഞ്ഞില്ലാത്തൊരു കാര്യം അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഫൈവ് ജി നമുക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ട് അവൈലബിൾ ആയി കഴിയുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് എല്ലാ സ്ഥലത്തും ഇത് അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺസ് അത് ഫോൺസിനത് വേണമെന്നുള്ളൊരു കാര്യം എന്തായാലും ഒരു ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് വരും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഐഫോൺ ഫോൺ ലെവൻ സീരീസിനില്ല പിന്നെ അതിലൂടെ തന്നെ ഒരുപാട് പഴയ ഫോണായ ആയതുകൊണ്ട് തന്നെ ബാറ്ററിക്കും ഒരു ഡ്രോബാക്ക് വരും അത് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് ഐ ഫോൺ ലെവൻ എടുക്കണമെന്ന് താല്പര്യമുണ്ട് അത് നല്ലൊരു ഡീലിലാണ് കിട്ടുന്നതെങ്കിൽ അത് എടുക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ നോക്കുവാണെങ്കിൽ പൈസ നോക്കിയിട്ട് പ്രൈസ് ഒരുപാട് കൂടി നിൽക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു വർത്തായിട്ടൊരു ഓപ്ഷനായിട്ട് തോന്നാത്തൊരു ഫോണാണ് ഐഫോൺ ലെവൻ സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതും ഈ മൂന്ന് ടോപ്പിക്കിനകത്ത് ഈ നോൺ ആക്ടീവ് ഐ ഫോൺസിൻ്റെ ടോപ്പിക്ക് ഒരുപാട് ചോദിച്ചൊരു കാര്യമാണ് അതായത് എടുക്കണം വേണ്ടതെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം എടുക്കേണ്ട കാര്യം വരുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നിന്ന് മാത്രമേ എടുക്കാവൂ ഓൺലൈൻ എന്ന് പറഞ്ഞ കാര്യം എന്തായാലും അവോയ്ഡ് ചെയ്യുക അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ആ ഒരു ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഹഡ്രഡ് പെർസെൻറ്റ് കാണും പിന്നെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഫോണായി മാറും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് വാറണ്ടി ഇല്ലാത്ത ഫോൺ തന്നെയായിരിക്കും ഇപ്പോൾ എത്രയോ ഈ വീഡിയോ നടന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഇവിടെ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിൽ കാണാം അതുവരെ ബൈ